ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബജാജ് പൾസർ F250 പറ്റിയാണ്. യെസ്, നമ്മൾ ഇതിൻ്റെ ലോഞ്ചിനൊക്കെ പോയായിരുന്നു, പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വണ്ടി നമുക്ക് പോപ്പുലർ ബജാജ് എളംകുളം തന്നിട്ടുണ്ട്. ബിഗ് താങ്ക്സ് ടു ദം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. നമ്മുടെ RS പോലത്തെ ഗ്രേ ഷെയ്ഡല്ല, RS NS ഗ്രേ ഷെയ്ഡ്, കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഗ്രേ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇത് കൂടാണ്ട് ഒരു റെഡ് ഷെയ്ഡും കൂടി നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ലുക്ക് കാണാമല്ലോ. നമ്മൾ ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയോ കണ്ട് പരിചയമുള്ള ലുക്ക് തന്നെയാണ് വണ്ടി. ഏറെക്കുറെ നമ്മുടെ AS 220 എല്ലാം കൊണ്ടും ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ളൊരു ലുക്കാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഒരേ സമയം ഫ്രഷുമാണ്, ഒരേ സമയം പെട്ടെന്ന് തന്നെ പൾസറായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ലുക്കാണ് നമ്മുടെ ഈ F250 ബജാജ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ തന്നെ നോക്കുവാണെങ്കിൽ ഒരു വിൻസ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ F250 എന്ന് പറയുന്നത് ഒരു സെമി ഫെയർ ആയിട്ടുള്ള വണ്ടിയാണ്. അതാണ് F1 നോട്ട് ചെയ്യുന്നത്. നമ്മുടെ N250 പറയുമ്പോൾ നേക്കറ്റ്250 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട് ഈ വണ്ടി ബജാജ് ലൈനപ്പിൽ എവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉള്ളതാണ്. അപ്പോൾ അത് തന്നെ ആദ്യം ക്ലാരിഫൈ ചെയ്തേക്കാം. നമുക്കറിയാം ബജാജ് സ്റ്റാർട്ട് ചെയ്തത് 150cc വണ്ടിയിലായിരുന്നു. പിന്നീട് അവർ ലേറ്റർ 180 ആയി, പിന്നീട് 200 ആയി, പിന്നീട് 200 ആദ്യം ക്ലിക്ക് ആയില്ല, അതുകൊണ്ട് 220 ഇറക്കി. 220 ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഇരിക്കുന്നത്, 250. ഇതൊരു നമ്മുടെ KTM ബജാജ് ആ ഒരു ഇതിലുള്ള വണ്ടിയല്ല, ഇത് നമ്മുടെ 220'യുടെ ശേഷമുള്ളൊരു വണ്ടിയാണ് ഈ ഒരു 250 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മുടെ ഡോമിന 250 ആയിട്ടോ ഡ്യൂക്ക് 250 ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതായിട്ട് ഒരു ബന്ധമില്ല, എഞ്ചിനൊന്നും എഞ്ചിൻ പാർട്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു LED പ്രൊജക്ടറാണ് ഇതിന് വരുന്നത്. ബൈ ഫംഗ്ഷണൽ LED പ്രൊജക്ടറാണ്. നമ്മുടെ 220'ക്കും പ്രൊജക്ടറിലാകുമ്പോൾ തന്നെയാണ് വന്നിരുന്നത്. അത് ഡ്യുവൽ ആയിരുന്നു, ഇതൊരു സിംഗിൾ ബൈ ഫംഗ്ഷൻ LED പ്രൊജക്ടറാണ്. നിങ്ങൾക്ക് ഇവിടെ DR കാണാൻ പറ്റും, നമ്മുടെ നോണായി കാണിച്ചു തരാം. ഒരു ബൂമറാങ് ഷേപ്പിലുള്ള ഒരു DR നമ്മുടെ മെക്ലാറിൻ്റെ ലോഗോനെയും മെക്ലാറിൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റിനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു DR വന്നിട്ടുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. കാണാൻ ബോറൊന്നുമില്ല, നല്ല നീറ്റായിട്ടുള്ളൊരു വിൻസ്ക്രീൻ കാറെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RS 200'ൻ്റെ പോലത്തെ ഒരു മിറേഴ്സ് അങ്ങനെ കൊടുത്തേക്കുന്നത് കാണാമല്ലോ. RS 200 BS4 തൊട്ടുള്ള വെർഷന് ഈ ഒരു ഷേപ്പിലുള്ള മിററാണ് നമ്മുടെ RS 200 വന്നത്. അതുപോലെ അപ്പോൾ വിസിബിലിറ്റി അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് പറയാനുള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വലിയ ലാർജർ പാല് വന്നിട്ടുണ്ട്. ഇതൊരു ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരൊറ്റ പീസാണ് ഈ വന്നിരിക്കുന്നത്. ഈ പിന്നെ പൾസർ എന്നുള്ള ലോഗോ ഒക്കെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. കാണാൻ നല്ല നീറ്റാണ്ടോ, ഇവിടെ ലോഗോ വരുന്ന കുറച്ചുകൂടി നീറ്റ് തോന്നുന്നത്. പിന്നെ ഫെൻഡറൊക്കെ കാണാൻ പറ്റും, അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു പെയിൻറ്റഡ് പാനൽ ഇവിടെ വരുന്നുണ്ട്, അല്ലാതെ പ്ലാസ്റ്റിക് പാനൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ABS നോട്ടിട്ടുണ്ട്. വണ്ടി ശ്രദ്ധിക്കുക, വണ്ടി സിംഗിൾ ചാനൽ ABS ആണ്, ഡ്യുവൽ ചാനൽ ABS അല്ല. പിന്നെ ഇതിൻ്റെ ബോഡി പാനൽ പറയുകയാണെങ്കിൽ പുതിയ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ബജാജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് പറയുന്നത് ഒരു ഗ്ലാസ് ഫിൽഡ് നൈലോൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. അതായത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. പിന്നെ ഒരുപാട് നട്ടിൻ്റെയും ബോട്ടിൻ്റെ ഒന്നും കാര്യമില്ല, ജസ്റ്റ് ഈ ഒറ്റ പാനൽ ഹോൾഡ് ചെയ്യുന്ന കണ്ടോ, 5-6 ബോൾട്ട് മാത്രമേ ഉള്ളൂ. മറ്റേ 220 ആണെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് ബോൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഈ വണ്ടിക്കില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു 300mm ഒരു ഡിസ്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും മാസീവായിട്ടൊരു ഡിസ്കാണ്. ബ്രേക്സ് നോക്കുവാണെങ്കിൽ ഗ്രമേക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബ്രേക്സാണ് വരുന്നത്, നമ്മുടെ ബൈബ്രിയുടെ ബ്രേക്സ് അല്ല. ഇതെന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്, എൻഡൂറൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇറ്റാലിയൻ ബ്രാൻഡായി ഗ്രമേക്കനെ മേടിച്ചിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇതാണ് ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ഈ ഒരു ഗ്രമേക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ F250 ആണ്. പിന്നെ ടയർ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഒരു 100mm MRF ടയർസ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. റേഡിയോ ടയറൊന്നുമില്ല, നോർമൽ ടയറാണ്. പിന്നെ ഈ ഒരു അലയ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നമ്മുടെ മറ്റ് പൾസറായിട്ട് മാച്ചായിട്ട് തോന്നുന്നു, NS RS ആയിട്ട് മാച്ചായിട്ട് തോന്നുമെങ്കിലും ഇത് NS RS അലയ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 500g കുറവാണ്. അതായത് രണ്ട് അലയും കൂടി ഏകദേശം 1 kg കുറവാണ് കമ്പയർഡ് ടു NS and RS. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്യാപ്പ് വ്യത്യാസമുണ്ട്, NS ൻ്റെയും RS ലും കുറച്ചും കൂടി ക്ലോസർ ആയിട്ടാണ് വരുന്നത്. ഇത് KTM ഓണേഴ്സിനും ബജാജ് ഓണേഴ്സിനും ചിലപ്പോൾ പറഞ്ഞത് മനസ്സിലാവും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ 165mm, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാനുള്ളൂ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു അണ്ടർബെല്ലി പാനും കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റൽ അല്ല, പ്ലാസ്റ്റിക് ആണ്. പിന്നെ നമുക്ക് ഓട്ടോ സെൻസറും പോയക്കണ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മെയിൻ പാർട്ട് നമ്മുടെ എഞ്ചിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 220'ക്ക് ശേഷമുള്ളൊരു എഞ്ചിനാണ് ഇത്, നമ്മുടെ KTM ബജാജ് ആ ഒരു എഞ്ചിനല്ല. ഇന്ന് പറഞ്ഞത് 249cc സിംഗിൾ സിലിണ്ടർ ട്വിൻ സ്പാർക്ക് 2-valve എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത് 24.5 PS പവറാണ്. ഏകദേശം NS RS സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 21.5 Nm ടോർക്കാണ്. അതായത് NS RS ഡ്യൂക്ക് 200'ലും RS 200'ലും ഏകദേശം 2 Nm ടോർക്ക് കൂളാണ്. അത് 6.5 RPM ആണ് തോന്നുന്നു കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി എയർലിയർ ആയിട്ട് നമുക്ക് ടോർക്ക് കിക്കിങ് ചെയ്യണ ഫീൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വേൾഡിൽ പറയാന്ന് വെച്ചാൽ നമ്മുടെ FC 250 ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ചാടാൻ പോലുള്ളൊരു ഫീല് വരും. കാരണം അതിൻ്റെ ടോർക്ക് കൊണ്ട് മാത്രമാണ് ആ
ഒരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ തോന്നുന്നത്. വണ്ടിയുടെ എൻജിൻ റിഫൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല, ഭയങ്കര റിഫൈൻമെന്റ് ആണ്. ഇത് മോസ്റ്റ് റിഫൈൻഡ് പൾസർ എന്ന് പറയാൻ പറയാനായിട്ട്. ഏകദേശം ഇതിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബഡ്ജറ്റ് സി ബി ആർ 250 എങ്ങനെയുണ്ട് അതാണ് ഈ വണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂളിംഗ് സിസ്റ്റം നോക്കുവാണെങ്കിൽ ഒരു എയർ പ്ലസ് ഓയിൽ കൂളർ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഓയിൽ കൂളർ കാണാൻ പറ്റും. അതിന്റെ ഒരു ഗാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്, മെറ്റൽ ഗാർഡാണ്. പിന്നെ പിന്നെ നമ്മുടെ ആർസിന്റെ ഒക്കെ പോലെ പെരിമീറ്റർ ഫ്രെയിമോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഇത് കുറച്ചുകൂടി മോഡിഫൈഡ് വെർഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് 220'ടെ ഒരു മോഡിഫൈഡ് വെർഷൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നന്നായിട്ട് വെയിറ്റ് ബാലൻസ്ഡ് ആണ്, കാരണം വണ്ടി ഓടിക്കുമ്പോൾ വെയിറ്റ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഫുട്ബെക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിസൈൻ വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി ഒരു കാസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബെക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ എഞ്ചിനായിട്ട് പുതിയൊരു എക്സോസ് ഡിസൈനാണ് ഇനി വന്നിരിക്കുന്നത്. ഒരു ട്വിൻ പോർട്ട് എക്സോസ് ആണ്. ഇതിന്റെ എക്സോസ് ആവുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യമഹ R15 V2 നമ്മുടെ എക്സിസിൻ 220'ടെ സൗണ്ട് മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടോ ഒരു ഇത്തിരി ബേസ് കയറ്റി ആ ഒരു സൗണ്ടാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് നമ്മുടെ സെന്റർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ ബാക്കിൽ ഒരു 130 സെക്ഷൻ ടയറും വന്നിട്ടുണ്ട്. ഒരു 230mm ഡിസ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ABS സെൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് RLP ആണ്, റിയർ വീൽ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഇത് ABS വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സെൻസറും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, അല്ലാതെ ഇത് റിയർ ABS അല്ല. പിന്നെ ബാക്കിലും ക്രമേക്കയുടെ ഡിസ്കും കാര്യങ്ങളും പക്ഷേ ബ്രേക്ക് സെറ്റപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹഗ്ഗർ എന്ന് പറയുന്നത് പുതിയതാണ് കേട്ടോ, നമ്മുടെ എക്സിസ്റ്റിംഗ് പൾസറിനുള്ള ഒരു ഹഗ്ഗർ അല്ല, കുറച്ചൊരു ന്യൂ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഹഗ്ഗറാണ് ഇനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 130 സെക്ഷൻ ടയറാണെങ്കിൽ കൂടെ ബാക്കിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ടയറാണ് തോന്നുന്നത്. പിന്നെ ബാക്കിൽ നോക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഗ്രാബറിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പില്ലിന് സുഖമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ ടെയിൽ ലൈറ്റൊക്കെ നോക്കുവാണെങ്കിൽ LED ടെയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വന്നിരിക്കുന്നത്. പിന്നെ ഒരു മെറ്റൽ, ഇത് മെറ്റലാണ് കേട്ടോ, മെറ്റലാണ് മെറ്റൽ ഹഗ്ഗറും കാര്യങ്ങളും പക്ഷേ ടെയിൽ ടൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് തള്ളി പുറത്തിരിക്കുന്നില്ല, അത്യാവശ്യം നീറ്റാണ്. പിന്നെ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ബാക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു വൃത്തികേട് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു സാരി ഗാർഡാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള സാരി ഗാർഡാണ്. പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് ഒരു നോർമൽ ബോക്സ് സെക്ഷൻ സുങ്കാമും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, നമുക്ക് കാണാൻ പറ്റും. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഞാൻ പറഞ്ഞു ഇതൊരു 220 ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്തൊരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ 220'ടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനകത്ത് വരും. അതുകൊണ്ടാണ് ഇതിനൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് വന്നിരിക്കുന്നത്. പക്ഷേ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്, ക്ലച്ച് ആൻഡ് അസിസ്റ്റ് ഉണ്ട്. കാരണം ക്ലച്ചൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്, വണ്ടി വന്നാലും ഭയങ്കര റിഫൈൻഡാണ്. അതിൻ്റെ ഒപ്പം ഒരു സ്മൂത്ത് ക്ലച്ചും കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലാണ് വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഒരു മോണോ ഷോക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമ്മുടെ 220'യിൽ നോക്കുവാണെങ്കിൽ ഒരു ഡ്യുവൽ ഷോക്ക് ആയിരുന്നു, അത് മാറി മോണോ ഷോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ 220'യിൽ നിന്ന് ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ 220'യുടെ പോലെ തന്നെ ഒരു ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്രാഷ് കാർഡാണ്. പിന്നെ സീറ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ കുഷൻഡ് സീറ്റ് എന്ന് പറയാനായിട്ട്. വണ്ടിക്ക് ഒന്നാമത് സീറ്റ് ആയിട്ടില്ല, വണ്ടിക്ക് വെറും 795mm മാത്രമാണ് സീറ്റ് ആയിട്ട്. സസ്പെൻഷൻ സോഫ്റ്റാണ് ഞാൻ പറയാൻ വിട്ടേ, ഫ്രണ്ട് ബാക്കും ഫ്രണ്ടും സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി കയറിക്കും വണ്ടി ഒന്നും കൂടി ഒന്ന് ഇരിക്കും. അപ്പോൾ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് കേട്ടോ, പഞ്ഞി പോലെയാണ് സീറ്റ് ഇരിക്കുന്നത്, ഭയങ്കര സുഖമാണ്. ഇവിടെ പൾസർ എന്ന് പറഞ്ഞൊരു എംബ്രോയിഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈഡർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, വിത്ത് ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലർ സീറ്റും അത്യാവശ്യം നോക്കി ഭയങ്കര മാസീവ് ആയിട്ടുള്ളൊരു പില്ലർ സീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുട്രസ്റ്റും അത്യാവശ്യം പില്ലിൻ്റെ ഇവിടെ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പില്ലിന് സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ആണ് വണ്ടിക്ക് വരുന്നത്. മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 35-40 ആണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടോർ വണ്ടി തന്നെയാണ്. 250cc 24 VSP 21 ടോർക്ക്, അതിൻ്റെ ഫോം 35-40 ഇടയ്ക്ക് മൈലേജ് എന്നൊക്കെ പറയാം. 40 മേലെ കിട്ടുന്നവർ പറയുന്നുണ്ട്, പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫിഗർ തന്നെയാണ്. പിന്നെ സ്വിച്ച് ഗിയറൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബജാജിൻ്റെ ടിപ്പിക്കൽ LED ബാക്ക് ലൈറ്റോട് കൂടിയ ഒരു സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വൈറ്റ് നമ്മുടെ KTM പോലത്തെ വൈറ്റ് LED ബാക്ക് ലൈറ്റ് ഇനി വരുന്നുണ്ട്. പിന്നെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈബീബി ലോ ബീമ് ഇൻഡിക്കേറ്റർ ഹോണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു എഞ്ചിൻ ഗിയർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇഗ്നിഷൻ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് F250 വേരിയൻറ്റ്, നമുക്ക് 2-piece ഹാൻഡിൽ ബാറാണ് വരുന്നത്, നമ്മുടെ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്. നമ്മുടെ NS സെയിം പോലെയ്ക്ക് തോന്നുന്നുണ്ട്, റൈഡിംഗ് പെർസനൊക്കെ NS കുറച്ച് പൊങ്ങിയാണ്ടിരിക്കുന്നത്. ഈ വണ്ടി RS കംഫർട്ടബിൾ ആണ് കേട്ടോ, RS കുറച്ച് പൊങ്ങിയാണ്ടിരിക്കുന്നത്, ഈ ഹാൻഡിലൂടെ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചും കൂടി റേസ്ഡ് ഹാൻഡിൽ ബാർസ് ആണ്. പിന്നെ ഇൻസ്റ്റോൺ ക്ലസ്റ്റർ എടുത്തോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ക്ലസ്റ്ററാണ്. അപ്പം ബജാജ് ആ ഒരു അനലോഗ് ടാക്കോമീറ്റർ അവർ റീഗെയിൻ ചെയ്ത് നല്ല കാര്യം. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹെഡ്ലൈറ്റ്, കൂളൻ ടെമ്പറേച്ചർ, ബാറ്ററി, എഞ്ചിൻ മോണൽ ലൈറ്റ് അങ്ങനെയുള്ള കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമൊക്കെ തോന്നിയത് വണ്ടിയുടെ സ്പീഡോ എവിടെയാണ് കാണിക്കുന്നത്, പക്ഷേ കിലോമീറ്റർ പേർ. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ സ്പീഡോ കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ ആവറേജ് ലിറ്റർ എത്ര ഓടിയെന്ന് കാണിക്കുന്നുണ്ട്, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല.
പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ സ്ലിപ്പർ ക്ലസ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലിവർ, പിന്നെ ഇവിടെ നല്ല നീറ്റായിട്ടുള്ള ഒരു USB ചാർജ് കൊടുത്തു. ടൈപ്പ് സിയാണ്, നമുക്ക് ഓൺ ദ വേ ഇവിടെ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ വണ്ടി ദിവസം എടുത്തു പോകാം. എൻ്റെ റൈഡിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞു ആദ്യം കമ്മിറ്റഡ് അല്ല, കുറച്ചും കൂടി ഒരു റിലാക്സ് പൊസിഷനാണ്. നമ്മുടെ NS പോലത്തെ ഒരു പൊസിഷനാണ് വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് എടുത്തു പോകാം. ഓ ക്ലച്ച് ഭയങ്കര സ്മൂത്താണ് കേട്ടോ, ക്ലച്ച് ഭയങ്കര സ്മൂത്താണ്, എഞ്ചിൻ ഭയങ്കര റിഫൈൻഡ് ആണ്. അല്ല അങ്ങോട്ട് വഴിയില്ല, ജസ്റ്റ് വളച്ച് എടുത്ത് നോക്കാം. അമ്പോ ഇതിന്റെ ടേണിംഗ് റേഡിയസ് നല്ല രസമാണ്, കാരണം ഹാൻഡിൽ ഏകദേശം ഇത്രയും വളയണുണ്ട്. പിന്നെ വണ്ടിക്ക് വെയിറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, 164 kg കൊണ്ടാണ് വെയിറ്റ് വരുന്നത്. അത് അത്ര വലിയ വെയിറ്റ് ആണെന്ന് വെച്ചാൽ അത്ര വലിയ വെയിറ്റ് അല്ല, ഒരു നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. ഓ ക്ലച്ച് ഒരു രക്ഷയിലാണ്, ക്ലച്ച് ഭയങ്കര സ്പൂട്ട്, ത്രോട്ടിൽ റെസ്പോൺസ് അതിലേ രസം. വണ്ടി ഭയങ്കര സ്ലോ റെഡിയാണ്, ഭയങ്കര സ്പീഡി ആയിട്ടല്ല കയറുന്നത്, ഭയങ്കര പയ്യ സമയത്താണ് കയറുന്നത്. ഇതിന് കാണാൻ പറ്റും നല്ല അൾട്രാ സ്മൂത്താണ് കേട്ടോ, അതെ ഭയങ്കര സുഖമാണ് ഈ വണ്ടി ഓടിക്കാനായി. ഞാൻ പറഞ്ഞൊരു ബേബി CBR250 തന്നെയാണ്. പിന്നെ ബ്രേക്കിംഗ് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ട് ബ്രേക്കിംഗ് ആണ് കേട്ടോ, നമ്മുടെ MAK ബ്രേക്കിംഗ് ആണ് ഭയങ്കര പ്രോഗ്രസീവ് ആണ്. അതുങ്ങളും നിർത്തി നോക്കാം. പിന്നെ സസ്പെൻഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞു റിയർ ഭയങ്കര സോഫ്റ്റ് ആണ്, ഫ്രണ്ടും ഓൾമോസ്റ്റ് സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഈ ബാഡ് റോഡ്സൊക്കെ എടുത്തു പോകാൻ പറ്റും. പിന്നെ വണ്ടിയുടെ വില നമുക്ക് ഒത്തിരി വരുന്നത് 174,000 രൂപയാണ് നമുക്ക് ഇതിന് വരുന്നത്. പിന്നെ നമ്മുടെ N250 നോക്കുവാണെങ്കിൽ 172,000 രൂപയാണ് നമ്മുടെ N250 വരുന്നത്. ആ വിലയ്ക്ക് എന്തുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പാക്കേജ് തന്നെയാണ്. കാരണം ഡെയിലി യൂസ് ചെയ്യാം, ടൂർ ചെയ്യാം, ഇത്ര റിഫൈൻമെൻറ്റും ഈ ഒരു ബാഡ്ജും തമ്മിൽ ഒട്ടും മാച്ച് അല്ല. കാരണം ഇതുവരെ ഞാൻ ഇത്ര ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബജാജ് വണ്ടി ഓടിച്ചിട്ടില്ല, എക്സെപ്റ്റ് ഈ NS 160. 260 മേലെ ഇത്ര റിഫൈൻഡുള്ള വണ്ടി വേറെ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് റിഫൈൻമെൻ്റ് ആണ് വണ്ടിക്ക്. ഇപ്പോൾ ഗായ്സ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 174,000 രൂപയാണ്. ഇപ്പോൾ വണ്ടി ബുക്കിംഗ് എൻക്വയറിംഗ് ഒക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ ബജാജിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മറ്റ് ഡിസ്ട്രിക്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും വില കുറച്ച് കുറവാണ്. പിന്നെ ഇത് എങ്ങനെയുള്ളവർ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളൊരു 250cc മാർക്കറ്റ് നോക്കുന്നുണ്ട്, ഡെയിലി യൂസ് ചെയ്യണം, അത്യാവശ്യം ടൂർ ചെയ്യണം, അങ്ങനെ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്തിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു F250 എന്ന് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, FC 250, Apache RT 200, അങ്ങനത്തെ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും നോക്കാം. ഇത് NS കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NS അത്ര ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്നില്ല, മീൻസ് ആ ഒരു എഞ്ചിൻ പെർഫോമൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു പെർഫോമൻസ് ഉണ്ട് ഇൻ എ റിഫൈൻഡ് വേ, അതാണ് F250 എന്ന് പറയുന്നത്. NS എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അതിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്. ഇത് മറിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്.